ഓണത്തിന് രണ്ട് ദിവസം മുമ്പേ മോനെത്തണം സ്വന്തം. ആ ബാലൻ ഒരു മിനിറ്റ്. വല്ല ഗേൾ ഫ്രണ്ടിന്റെ ആണോ? അതെ, വായിച്ചു. ഇത് വീട്ടിൽ നിന്നാണല്ലോ വരവ് ചെലവിന്റെ കംപ്ലീറ്റ് നടക്കണ്ടല്ലോ. വരവ് ചെലവ് കൃത്യമായിട്ട് എന്നെ അറിയിക്കണമെന്ന് അച്ഛൻ നിർബന്ധം. ഇപ്പൊ നിനക്ക് ബോധ്യമായല്ലോ ഒരു മാസം എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന്. ഇനിയെങ്കിലും എന്നെ ചെറ്റേന്നും പിശുകനെന്നും വിളിക്കത്തില്ല. ഞാൻ വരുന്ന ഒരു തമാശ പറഞ്ഞല്ലേ, നീ ഇവനെ അറിയോ? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഈ സ്പെഷ്യൽ പ്രശാന്ത്, മൈ കസിൻ, ഒരു മെഡിക്കൽ റെപ്പാണ്. ഹലോ, ഹലോ, പ്ലീസ് ടു മീറ്റ്. എന്നാ ഇതിന്റെ പ്രോഗ്രാം? ഒന്നുമില്ല, ഐ ആം ഫ്രീ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ബോയ്സ് ഓഫീസ് കാര്യമായിട്ട് തിരുവനന്തപുരം വരെ പോയിരുന്നു. ആ ഇന്ന് വൈകിട്ട് കാണാം. ഞാൻ അങ്ങ് വീട്ടിലോട്ട് വരാം. അയ്യോ അത് വേണ്ട, പതിവായിട്ട് കാണുന്ന സ്ഥലത്ത് കാണാം. ഒരു കൂട്ടുകാരി അമ്മച്ചി, എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ രമേ. ആരാ വന്നത്? അമ്മച്ചിയാ? അതെ, വൈകിട്ട് കാണാം, വെക്കട്ടെ. അവിടെ ഇരുന്ന് കഴിക്കും മാത്ത കുട്ടി, എന്റെ ഒരു ശുദ്ധതയ്ക്ക് അങ്ങനൊന്നും ഇല്ലെന്നേ. ഇരിക്കേ ഇരിക്ക, കൊറേ നേരം ആയോ? ആ ഇരിക്കന്നേ. ഈ വിരി വിരിച്ചേച്ചും വേണം ആഹാരം കഴിക്കാൻ, ഇല്ലെങ്കിലേ എച്ചിലൊക്കെ താഴെ പോകുന്നേ. കഴിക്ക കഴിക്ക. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടേ കണ്ണി കണ്ടവനൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്ത് ഭക്ഷണം കൊടുക്കരുതെന്ന്. മാത്തുക്കുട്ടി ചേട്ടൻ ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളല്ലേ, അതുകൊണ്ട് ഇരുന്ന ആളോട് എങ്ങനെ എണീക്കാൻ പറയാ. അയ്യ, അവിടെ ഒരു വിഷമം കണ്ടില്ലേ, എന്നാ മടിയിരുത്തി കൊടുക്കടി. കണ്ട അലവനാദികൾക്കൊക്കെ ഇരുന്ന് തിന്നാൻ വേണ്ടിയല്ല എന്റെ കെട്ടിയോ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്, മനസ്സിലായോടെ? എന്തിനാ അമ്മച്ചി ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ആ പാവം ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിച്ചതിന് ഇത്രയൊക്കെ പറയണോ? നീ ആരടി ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ട ആരെയും ഞാൻ വെട്ടി തുറന്നു പറയും. എന്റെ കെട്ടിയോനായാലും ശരി, ഓ അവളൊരു പുണ്യാണത്തെ ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്തിനാ മാത്തുക്കുട്ടിച്ചേട്ടാ ഈ ശകാരം കേട്ടോണ്ട് ഇവിടെ അടിമയെ പോലെ ജോലി ചെയ്യുന്നത്? വയസ്സ് 19 കഴിഞ്ഞ മോളെ, ആരോഗ്യവും കുറഞ്ഞു തുടങ്ങി. ഞാൻ ഇനി വേറെ എവിടെ പോകാൻ? 3 പെമ്മക്കളുണ്ട് മോളെ കെട്ടിച്ചയക്കാൻ. ശകാരമല്ല അടിച്ചാ പോലും എനിക്ക് വേറൊരു വഴിയില്ല. മോളെന്തിനാണ് വിഷമിക്കുന്നത്? ആദ്യമായിട്ടല്ലല്ല ഞാനിത് കേൾക്കുന്നത്. കേട്ട് കേട്ട് ശീലമായി പോയി മോളെ. ആ ഒരു ദിവസം കഴിഞ്ഞ എല്ലാം മറക്കും. അടുത്ത വരവിനി എന്നാ മോനെ? ഇനി ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. അമ്മയ്ക്ക് ഒന്ന് ഒരു കാര്യം പറയട്ടെ. നീ പുറത്തോട്ട്, എന്തിനെങ്കിലും നീ പുറത്തോട്ടില്ലേ? എന്തിനാ പറയാം? നിനക്കൊന്ന് പുറത്തോട്ട് എന്താ ചെല്ലു മോളെ. ഇവളെ നമുക്ക് കെട്ടി ജയിക്കണ്ടേ. ആഹാ, ഇത് പറയാനാണോ നീ അവളോട് പോവാൻ പറഞ്ഞേ? ഞാൻ ചോദിച്ചാൽ നമ്മ ഉത്തരം പറ. അയക്കണം, അച്ഛൻ ഏതോ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ട് വേണം ആലോചിക്കാൻ. അമ്മേ, ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ പയ്യൻ, എവിടത്തെയാ? അതൊക്കെ ഞാൻ വഴി അറിയിക്കാം, അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞേക്കാം. വരട്ടെ മേ, ചെന്ന ഉടനെ കത്തയക്കണേ മോനെ. കഴിഞ്ഞോ സ്വകാര്യം പറിച്ചില്ലേ? ഓ പോട്ടെ മോളെ. ആ ദാ വരുന്നുണ്ട് കമ്പനി, നല്ല ശകുനമാ. പിന്നല്ലാതെ നാളെ ക്ലാസ് ഉള്ളതാ. പിന്നെ ഞാൻ ഇന്നലെ ബെന്നിയെ കണ്ടിരുന്നു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് തളർത്തുകളാം. എനിക്ക് മനസ്സിലായി ബെന്നിയെ കണ്ട കാര്യം, ചേട്ടൻ ഇവിടെ പറഞ്ഞു. ചുമ്മായിരിക്കട്ടെ. എന്താണ് ചേട്ടൻ രഹസ്യം പറഞ്ഞത്? ആ അപ്പം നിനക്കൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ? ഇതിലെന്ത് രഹസ്യമായിരിക്കുന്നു? എന്റെ കല്യാണക്കാരി ഞാൻ കേട്ടാൽ എന്താ? ഏതാമേ പയ്യൻ? എനിക്കറിഞ്ഞുകൂടാ, വിവരത്തിന് കത്തയക്കാമെന്ന് പറഞ്ഞു. നിനക്കൊരു നാണമില്ലേ? പയ്യൻ ഏതാന്നൊക്കെ അമ്മയോടാ ചോദിക്കുന്നത്? ചോദിച്ചാൽ എന്താ കുഴപ്പം? നിന്നെ സമ്മതിച്ചു, നിന്റെ സംസാരം കേട്ടിട്ട് എനിക്കേ പേടിയായത്. ഇതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ബെന്നിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യമാണോ? നിന്റെ അപ്പച്ചനും അമ്മച്ചയും അതിന് സമ്മതിക്കോ? എനിക്കറിഞ്ഞൂടാ. സമ്മതിക്കില്ല, എനിക്കറിയാം. അപ്പൊ നീ ഇങ്ങനെ പേടിച്ചു വരച്ച വീട്ടുകാരെ എതിർത്ത് എങ്ങനെ ബെന്നിയെ വിവാഹം കഴിക്കും? നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്?
അത് ശരി. സ്റ്റോക്ക് പ്രകാരം 200 ആക്കെ സിമന്റ് കാണണം സാർ. അതിലിപ്പോ 100 ആക്കേ ഉള്ളൂ. അതെ. വേർ ഇസ് ദി അതർ 100 ബാഗ്സ് സാർ? ആ 100 ബാഗ്സ് ആണ് ഇതാ ഇരിക്കുന്നത്. അതെ സാർ. അപ്പം ബാക്കി 100 അതാണ് സാർ ഈ ഇരിക്കുന്നത്. നോ നോ, ഐ വാണ്ട് ടു നോ ദ എക്സാക്ട് പൊസിഷൻ സാർ. മലയാളത്തിൽ പറഞ്ഞാൽ തിരക്കേടില്ല. ഓഹോ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ. ഐ കാൻ സ്പീക്ക് ഇൻ മലയാളം. ഇവിടെ മൊത്തം 200 ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അതെ സാർ, ഞാൻ പറയാം. ആകെ 200 ചാക്ക് സിമെന്റ് ഉണ്ടായിരുന്നു, അതിൽ 100 ചാക്ക് ഇവിടെ ഉണ്ടല്ലോ. ബാക്കി 100 വേർ? അയ്യോ, ഈ സാറിന്റെ കാര്യം അതല്ലേ സാർ ഇതിനകത്ത് ഇരിക്കുന്നത്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. യു നോ ഡിപ്പാർട്ട്മെന്റ് റൂൾസ്? സ്റ്റീലിംഗ് ഡിപ്പാർട്ട്മെന്റ് സിമെന്റ് ആൻഡ് സെല്ലിംഗ് ഇൻ ബ്ലാക്ക് മാർക്കറ്റ്. ഇഫ് സംബഡി ആസ്കിംഗ് യു, പൂളിംഗ് ദം ബൈ സെയിംഗ് ദിസ് ആൻഡ് ദാറ്റ്. യു ബ്ലഡി റാസ്കൽ, സ്റ്റൂപിഡ് ഇഡിയറ്റ്. എക്സ്ക്യൂസ് മീ സർ, ദിസ് ഈസ് എ വെരി സോറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. You are not just taking into consideration the plight of the government contractors. Actually, they are between the devil and the deep sea. On the one side, you are asking bribes from them, and on the other side, you are asking them to be strict. How is this possible? I am not going to tolerate this kind of double dealing. Okay? എന്താ പ്രശ്നം രാജാ? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാ. ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല പത്രം സർ. എന്താ പ്രശ്നം എന്ന് പറ? ആക്ച്വലി 200 ബാഗ്സ് ഓഫ് സിമെന്റ്, മൊത്തം 200 ചാക്ക് സിമെന്റ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഓൺലി 100 ബാഗ്സ്, വെറും 100 ചാക്ക് സിമെന്റ് ഇപ്പൊ ഇവിടെയുള്ളു. ബാക്കി 100 ചാക്ക് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ എന്നെ കളിയാക്കളിയാക്ക. ഇല്ല സർ, നമ്മൾ ആ 100 ചാക്കിന്റെ തിരിമറി നടത്തില്ലേ, അതിന്റെ ഒരു വേണ്ട വേണ്ട. രാജൻ സാറിന് എന്തറിയണ്ടേ? ബാക്കി 100 ചാക്ക് സിമെന്റ് എവിടെ പോയി എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ? അതെ, ഞാൻ പറഞ്ഞുതരാം. എന്റെ മൂത്ത ചേച്ചി സെലീനയെ രാജൻ സാർ അറിയില്ലേ? പിന്നെ ഇതെന്ത് ചോദ്യം? ചേച്ചി കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു. വല്ല സിസേറിയനോ? എനി കോംപ്ലിക്കേഷൻ? ഏയ്, ഒന്നുമില്ല. ആ കുട്ടി എന്താ? ആൺകുട്ടി. ഓ, അപ്പൊ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയില് പെങ്ങള് പ്രസവിച്ച പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാന്ന് ഒരു ചടങ്ങുണ്ട്. അത് ഞങ്ങൾക്കും ഉണ്ടല്ലോ. ഉണ്ടല്ലേ? പിന്നെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 100 ചാക്ക് സിമെന്റ് എടുത്ത് കുറച്ച് ഉണ്ടയും അച്ചപ്പവും കോഴപ്പൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു. അതെ, വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കും കേട്ടോ. പിന്നിതാ ഒരു സന്തോഷത്തിന്. എന്താ കയ്യിൽ വെച്ചോ, ഇരിക്കട്ടടോ. സന്തോഷായില്ലേ? ഒതുക്കിയോ സാറേ? ഇപ്പോഴത്തേക്ക് ഒതുങ്ങി സുബ്രഹ്മണി. പക്ഷെ ഇനിയും അവൻ ഇടയ്ക്കിടയ്ക്ക് തലവെക്കും. അതിനു മുമ്പ് അവന്റെ ക്രിമീഡി അവസാനിപ്പിക്കണം. അല്ല ചേട്ടൻ, എന്താ ആലോചിക്കണേ? അല്ല, നിങ്ങൾ പറഞ്ഞ ആ രാജനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, എന്റെ മരുമകനോട് അതെങ്ങനെ അവതരിപ്പിക്കണം, അതിനെന്ത് ചെലവ് വരും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു. എന്ത് ചെലവായാലും സാരല്ല, അവന് ഒതുക്കണം. ഒതുക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒതുക്കണം. അത്രക്ക് ശല്യം അവനെ കൊണ്ട് ചേട്ടാ. അല്ല സാറേ, പക്ഷെ ഒരു കാര്യം, അവനെ കോടതി ശിക്ഷിച്ചതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. പിന്നെ അവൻ എന്റെ കാലിൽ വീഴണം, കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് നിലവിളിച്ചുകൊണ്ട്. അതായത് ഞാൻ വിചാരിച്ചാലേ അവൻ കേസിൽ നിന്നും രക്ഷപ്പെടുള്ളൂ എന്ന് അവന് ബോധ്യമാവണം. അതൊക്കെ ശരി തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണ്ട. നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയിരുന്ന് സംസാരിക്കാം. എങ്ങോട്ട് വേണമെങ്കിലും കെട്ടിയെടുക്കാം. എന്താ? അല്ല, എവിടെ വേണമെങ്കിലും പോവാന്ന് പറയാമായിരുന്നു സാറേ. ഏതായാലും ഇതോടുകൂടി അവനെ ഒതുക്കണം. ഡെഫിനറ്റ്ലി. ഞാൻ 8 പത്രോസ്. എന്താ നോക്കുന്നത്? അല്ല, ഇവിടെ ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ടോ നോക്കിയതാ. എന്തിന്റെ ദൈവത്തിന്റെ ഫോട്ടോ? നമ്മൾ ബാറിലേക്കല്ലേ പോകുന്നത്. ഷർട്ടോ നിക്കറോ എന്താ ഉള്ള എടുത്തിട്ട് വാ. 5 മിനിറ്റ്. പത്രോസേ, ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്റെ ഹൃദയത്തിൽ.